അങ്ങനെ ഇന്ത്യ അവരുടെ അവസാനത്തെ വേൾഡ് കപ്പ് ക്വാളിഫൈ മത്സരം കൂടി കളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ വേൾഡ് കപ്പ് ക്വാളി മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. വേൾഡ് കപ്പിനായിട്ടുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ട ഇന്ത്യ ഏഷ്യ കപ്പിന് കളിക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ മത്സരങ്ങളെല്ലാം കളിച്ചത്. അതിൻ്റെ ഫലം കൊണ്ട് മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ അടുത്ത ഏഷ്യ കപ്പിന് ക്വാളിഫൈ ആയിരിക്കുകയാണ്. അങ്ങനെ 7 പോയിന്റിലാണ് മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ ഇപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതിനടിയിൽ നിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ 6 പോയിന്റിലാണ് ഫിനിഷ് ചെയ്തിരുന്നത്. ഇന്നലെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള മത്സരമായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ആ മത്സരം കാണാത്തവർക്കായിട്ടുള്ള ഒരു മാച്ച് അനലൈസിങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ മുന്നായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടുതൽ പറഞ്ഞില്ലേ, വീഡിയോയിലേക്ക് കടക്കാം. ഇന്നലെ നടന്ന അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിലായിരുന്നു ബോൾ ഉണ്ടായിരുന്നത്. അവർ നല്ലൊരു പൊസിഷൻ ഗെയിമായിരുന്നു കളിച്ചിരുന്നത്. എന്നാൽ അവർക്ക് കാര്യമായ ഗോൾ അവസരങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചില്ലെങ്കിലും ഡിഫൻസിനെ ഇടയ്ക്കിടയ്ക്ക് വിറപ്പിക്കാൻ അവർക്കും സാധിച്ചിരുന്നു. ഇവർ ഇന്ത്യ പോലെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഇഗോർ സ്റ്റിമക്കിൻ്റെ എല്ലാ പ്ലാനുകളും തകർന്നടങ്ങിയ ഒരു ഹാഫ് എന്ന് വേണമെങ്കിൽ പറയാം. അഫ്ഗാനിസ്ഥാൻ പൊസിഷൻ ഗെയിം കളിക്കുമെന്ന് ഇഗോർ സ്റ്റിമക്ക് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ പേസിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നല്ലൊരു അറ്റാക്കിംഗ് നിരയെ തന്നെയായിരുന്നു ഇഗോർ സ്റ്റിമക്ക് ഇറക്കിയിരുന്നതെങ്കിലും അവരുടെ പൊസിഷൻ ഗെയിം കാരണം ബോളുകളൊന്നും ഇന്ത്യക്ക് ലഭിക്കാത്തതും മൂലം തന്നെ അറ്റാക്കിംഗ് നല്ല രീതിയിൽ നടത്താൻ ഇന്ത്യക്ക് സാധിച്ചില്ല. ഒരു ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ഒരു അറ്റാക്കിംഗ് നടത്താൻ സാധിച്ചില്ല. എങ്കിൽ കിട്ടിയ ബോൾ കൊണ്ട് കൗണ്ടർ അറ്റാക്ക് എന്ന രീതിയിലും നല്ല റൺ എന്ന രീതിയിലും അഷിക്കൂറിനെ ചില ചില അറ്റാക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ ബ്രാൻഡ് ഫെർണാൻഡസ് കിടിലും കിടിലും പാസുകളും നല്ല രീതിയിലുള്ള ക്രോസുകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സുനിൽ ഛേത്രിക്ക് കിട്ടിയ ചില അവസരങ്ങൾ പോസ്റ്റിലേക്ക് അടിച്ചതും നമുക്ക് കാണാൻ സാധിച്ചു. എങ്കിലും ചില അവസരങ്ങൾ സൃഷ്ടിച്ചു എങ്കിലും ഗോളാക്കാൻ മാറ്റാൻ നമ്മുടെ ഇന്ത്യക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ പൊസിഷൻ ഗെയിം കളിച്ചു എങ്കിലും അവർക്ക് ഗോളാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് നാടകീയമായി അവസാനിക്കുകയാണ്. ഇനി സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഈ കളിയിലെ ഗോളുകളെല്ലാം പറക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിൽ രണ്ട് ടീമുകൾ എടുത്തു പറയാൻ പറ്റിയതായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. അവർ കഴിഞ്ഞ രീതി കളിച്ച പോലെ തന്നെ കഴിഞ്ഞ ഹാഫിൽ കളിച്ച പോലെ തന്നെയുള്ള കളിയായിരുന്നു രണ്ട് ടീമും പുറത്തെടുത്തിരുന്നത്. ഇന്ത്യ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിച്ചുവെങ്കിലും പൂർണ്ണമായിട്ട് വിജയിക്കാൻ ഇന്ത്യക്കും സാധിച്ചില്ല. ഇന്ത്യ നിരവധി സമയത്ത് അറ്റാക്കിംഗ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗോൾ അവസരങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്തത് മൂലം ഗോൾ നേടാൻ ഇന്ത്യക്ക് സാധിച്ചില്ല. എന്നാൽ നമ്മുടെ സുനിൽ ഛേത്രി ഫ്രീ കിക്ക് കാണാൻ സാധിച്ചു. നല്ലൊരു ഫ്രീ കിക്ക് ആയിരുന്നു എങ്കിലും അത് പോസ്റ്റിലേക്ക് ഇറങ്ങാത്തത് മൂലം അത് ഗോളാക്കാൻ സാധിച്ചില്ല. നല്ലൊരു ഫ്രീ കിക്ക് തന്നെയായിരുന്നു സുനിൽ ഛേത്രി അത് എടുത്തിരുന്നത്. പിന്നെ അഷിക്കൂറിൻ്റെ നല്ല റണ്ണുകളൊക്കെ നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചിരുന്നു. പിന്നെ ഒന്നാമത്തെ ഗോൾ വന്ന അവസരം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ താരത്തിൻ്റെ ഒരു ക്രോസ് അറ്റംപ്റ്റ് ചെയ്യാൻ ഒരു താരം ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മൾ ഗോൾ കീപ്പർ അഫ്ഗാനിസ്ഥാൻ്റെ ഗോൾ കീപ്പർ എടുത്ത രീതിയിൽ തെറ്റിയത് കൊണ്ട് ആദ്യത്തിൻ്റെ മിസ്റ്റേക്ക് മൂലം ഗോൾ പോസ്റ്റിലേക്ക് കയറുകയായിരുന്നു. നമ്മൾ ഇന്ത്യൻ താരങ്ങൾ ആരെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാൻ അഥവാ ചാലഞ്ച് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അഹങ്കാരമായിട്ട് പറയാൻ സാധിക്കും നമ്മൾ ചാലഞ്ച് ചെയ്ത കാരണമായിരുന്നു അത് ഗോളായതെങ്കിൽ. എന്നാൽ അത് പൂർണ്ണമായിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ ഗോൾ കീപ്പറിൻ്റെ ഒരു മിസ്റ്റേക്കുകളിൽ വന്ന ഒരു ഗോളായി മാറിയത്. എന്നാൽ അവരുടെ ഒരു ഗോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ താരത്തരായ രാഹുൽ ബേക്കയുടെ ഒരു മിസ്റ്റേക്ക് മൂലം ആ പൊസിഷനിൽ നിന്ന് ബോൾ കിട്ടിയെങ്കിലും അവർ നല്ല രീതിയിൽ ആ ബോൾ പോസ്റ്റിലേക്ക് അടിച്ചതുകൊണ്ട് തന്നെ അവർക്കൊരു ഗോൾ നേടാൻ സാധിച്ചു. അങ്ങനെ എന്തായാലും ഇന്ത്യ 1-1 സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. പിന്നീട് ഇന്ത്യ നല്ല ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അവരിൽ നിന്ന് ബോൾ ലഭിച്ചില്ലെങ്കിലും അവർക്ക് കിട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ പൊസിഷൻ ഗെയിം കളിച്ചുകൊണ്ട് 90 മിനിറ്റ് അവസാനിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ത്യ 1-1 സമനിലയിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 3-ാം സ്ഥാനത്ത് ഇന്ത്യ ഫിനിഷ് ചെയ്തുകൊണ്ട് ഏഷ്യ കപ്പിന് ക്വാളിഫൈ ആയിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ അടുത്ത ഏഷ്യൻ കപ്പിൽ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതിയുകൊണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പരിഗണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ചെറിയ ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലം വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സ് സ്പോർട്സ്.